വയനാട്ടിൽ വന്നിരിക്കുന്നതിന് പിന്നാലെ വോട്ടർമാരെ കണ്ട് പ്രിയങ്ക ഗാന്ധി. സുൽത്താൻ ബത്തേരിയിലെ ഹോട്ടലിലേക്കുള്ള യാത്രക്കിടെയാണ് തന്നെ കാത്തുനിന്നവരുമായി പ്രിയങ്ക സൗഹൃദം പങ്കിട്ടത്. ബത്തേരിയിലെ ത്രേസ്യയുടെ വീട്ടിൽ സന്ദർശനവും നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സജോ ദേവസ്യതയായിരുന്നു. സജോ, ഈ കന്യാംഗത്തിലിറങ്ങുന്ന പ്രിയങ്ക ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ ഇന്ന് അതിർത്തി കടന്ന് ആദ്യ ദിനം തന്നെ വോട്ടർമാരെ കാണുന്നു. ഒരു വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി ചെല്ലുന്നു. വരവ് തന്നെ കളറാക്കുകയാണോ പ്രിയങ്ക? ഏകദേശം രാഹുലിന്റെ അതേ ശൈലി തുടരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുഹേൽ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. പൊതുവെ രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ്, സർപ്രൈസ് വിസിറ്റുകൾ പലപ്പോഴും നടത്താറുണ്ട്. പ്രചരണ വേളയിലും അല്ലാതെ അദ്ദേഹം എത്തുമ്പോഴും ഒക്കെ സർപ്രൈസ് വിസിറ്റുകൾ ഉണ്ടാവാറുണ്ട്. സമാനമായ രീതിയിലൊരു സർപ്രൈസ് വിസിറ്റ് ആണ്. അതായത് ഇക്കാര്യത്തിൽ സംഭവിച്ചത്, പ്രിയങ്ക ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെ സപ്ത ഹോട്ടലിലാണ് താമസം. അങ്ങോട്ടേക്ക് വാഹന വ്യൂഹം വരുന്നതിനിടെ റോഡരികിൽ ആവേശത്തോടെ ഒരാൾ കൈ കാണിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹവുമായി വാഹനം നിർത്തി പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. അദ്ദേഹം ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹം തന്റെ മാതാവ് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ഘട്ടത്തിലാണ്, അപ്രതീക്ഷിതമായി, നേരത്തെ ഷെഡ്യൂൾ ചെയ്തതല്ല, പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് അദ്ദേഹത്തോടൊപ്പം വീട്ടിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ മാതാവ് ത്രേസ്യയുമായി സംസാരിക്കുകയും സന്ദർശനം നടത്തുകയും പിന്നീട് അവിടെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്ക് വേദിയാവുകയും ഒക്കെ ചെയ്തത്. നേരത്തെ പ്രചാരണ വേളയിലും അല്ലാത്ത ഘട്ടങ്ങളിലും ഒക്കെ പലപ്പോഴും നാം കണ്ടിട്ടുള്ളതാണ്, രാഹുൽ ഗാന്ധി സമാനമായ സർപ്രൈസ് വിസിറ്റ് നടത്തുകയും ആളുകളുമായി ആശയവിനിമയം നടത്തുകയും ആളുകളെ സന്ദർശിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. സമാനമായ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അതായത് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്, വയനാട്ടിലേക്ക് എത്തി പ്രിയങ്ക ഗാന്ധി. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം. നാളെ തന്നെ തിരികെ പോവുകയും മറ്റ് പരിപാടികൾക്ക് ശേഷം വീണ്ടും വയനാട്ടിലേക്ക് എത്തും എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നാളെ ജോയിൻ ചെയ്യും ഇവരോടൊപ്പം. ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ, ദേശീയ സംസ്ഥാന നേതാക്കൾ, യു ഡി എഫ് നേതാക്കൾ മുഴുവനും ഇവിടെയുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ സർപ്രൈസ് ആയ ഒരു വിസിറ്റും അവരുടെ സന്തോഷത്തിൽ ഒരു വോട്ടർമാർ കൂടിയായ, അതായത് ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടർമാർ കൂടിയായ ഒരു കുടുംബത്തിൽ ഇതിനിടെ, അതായത് ഈ ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ വീട്, അങ്ങോട്ടേക്ക് എത്തുകയും ഇങ്ങനെ ഒരു സന്ദർശനം നടത്തുകയും ചെയ്തത്. അതിന്റെ സന്തോഷത്തിലാണ് അവരെല്ലാവരും. അങ്ങനെ ഉള്ള സർപ്രൈസ് വിസിറ്റുകൾ പലപ്പോഴും മുൻകാലങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധി സ്വീകരിച്ചു പോന്നിരുന്ന ഒരു ശൈലിയും രീതിയും ഒക്കെയാണ്. അതിന് സമാനമായ രീതിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ജെസ്റ്റർ ഉണ്ടാകുന്നു എന്നതാണ് പ്രചാരണം. യഥാർത്ഥത്തിൽ നാളെ റോഡ് ഷോയോടുകൂടി പ്രചാരണം തുടങ്ങുക എന്നതാണ്. അതിന് മുന്നോടിയായി തന്നെ അവർ ഇത്തരം ആശയവിനിമയങ്ങൾ വോട്ടർമാരെ നേരിൽ കാണുന്നു, അവർക്ക് സർപ്രൈസ് വിസിറ്റ് നൽകുന്നു. ഒപ്പം ആ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥന്റെ ആ ക്ഷണത്തെ അപ്പോൾ തന്നെ സ്വീകരിക്കുകയും കുറച്ചു ദൂരം നടന്ന് ആ വീട്ടിലേക്ക് പോവുകയും ആ കുടുംബാംഗങ്ങളുമായും അദ്ദേഹം പങ്കുവെച്ച അദ്ദേഹത്തിന്റെ മാതാവ്, അതായത് വിളിച്ചുകൊണ്ടുപോയ വോട്ടറുടെ മാതാവ് ത്രേസ്യയുമായി അല്പസമയം കുശലം പറയുകയും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് തിരികെ, അതായത് യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കോൺവോയികൾ ഒരുമിച്ചാണ് മൈസൂരുവിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം പുറപ്പെട്ടത് റോഡ് മാർഗം. അതിനിടെയാണ് അല്പസമയം റോഡിൽ ഈ വാഹനം നിർത്തുകയും ഇത്തരം ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്തുകയും പിന്നീട് അവർ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്തത്. സുഹൈൽ, സജോ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്ന് കന്യാംഗം കുറിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഗുണ്ടിൽപ്പെട്ട് അതിർത്തി കടന്ന് വയനാട്ടിലെത്തിയപ്പോഴേക്കും പ്രിയങ്ക തുടങ്ങിയ നക്ഷരാർത്ഥത്തിൽ പറയണം
സാധാരണ രാഹുൽ ഗാന്ധിക്ക് തുറന്ന അതേ ശൈലി, ഷെഡ്യൂളുകളെ തെറ്റിച്ചുകൊണ്ട് സർപ്രൈസ് വിസിറ്റുകൾ കൊടുത്ത് കാണുന്നവരെ അല്ലെങ്കിൽ വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറുന്ന ഒരു രീതി അത് പ്രിയങ്കയും അനുവർത്തിക്കുന്നു. അത് സ്വാഭാവികമാകാം. ഇന്ന് കണ്ടതും അത്തരത്തിൽ ഒന്ന് തന്നെയാണ്. വഴിനികളെ ആളുകൾ പ്രിയങ്കയെ വരവേറ്റുകൊണ്ട് കാത്തിരുന്നു. അതിലൊരാൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചപ്പോൾ വാഹനം നിർത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് പ്രിയങ്കയ്ക്ക് വേണ്ടി, പ്രിയങ്കാ ഗാന്ധിക്ക് ഇവിടെ തന്നെ അമ്മച്ചി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ട ബാധി തന്നെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റായി പ്രിയങ്ക പോകുന്നു. പിന്നീട് നമ്മൾ കണ്ടത് വീട്ടുകാരിയാകുന്ന പ്രിയങ്കാ ഗാന്ധിയെയാണ്. അവിടെ അവർ അവർ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു, അല്പം ഭക്ഷണമെന്തോ ഷെയർ ചെയ്തു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഒരുപാട് ഗസ്റ്റേഴ്സ് അതുപോലെ പിന്തുടരുന്ന പ്രിയങ്ക. സജോ, ഇനിയിപ്പോൾ നാളെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി അനുവർത്തിച്ചിട്ടുള്ള പോലെയുള്ള ഇത്തരം സർപ്രൈസുകൾ ഇനിയും ഉണ്ടാകുമായിരിക്കും അല്ലേ? വയനാട്ടിൽ കഞ്ഞിയങ്കം കുറിക്കാനെത്തിയ പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ ബത്തേരിയിലൊരു സ്വകാര്യ ഹോട്ടലിലാണ് താമസം. ഇന്ന് 8:30 മൈസൂർ വഴി വയനാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഗുണ്ടിൽപ്പെട്ട അതിർത്തികൾ വയനാട്ടിലെത്തിയപ്പോൾ തന്നെ വോട്ടർമാരെ നേരിൽ കണ്ടു എന്ന അക്ഷരാർത്ഥത്തിൽ പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിട്ടുള്ളത്. വരവേൽക്കാൻ കാത്തുനിന്ന ഒരുപാട് പ്രിയപ്പെട്ട വോട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാളുമായി സംസാരിക്കുന്നു. ഒരു റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹവുമായി സംസാരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് വേണ്ടി, പ്രിയങ്കയുടെ വിജയത്തിന് വേണ്ടി മാതാവ് പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ തന്നെ സമീപത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റായി പ്രിയങ്കാ ഗാന്ധി പോകുന്നതാണ് നമ്മൾ കണ്ടത്. വീട്ടിലേക്ക് കയറുന്നു. വീട്ടുകാർക്ക് മുഴുവൻ അത് എന്ത് എങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷത്തെ എങ്ങനെ അത് വർണ്ണിക്കാമെന്ന വാക്കുകൾക്കില്ല. കാരണം അവർ കേട്ടുപരിചിതമുള്ള, ടി വി സ്ക്രീനിൽ മാത്രം കണ്ടുപരിചിതമുള്ള പ്രിയങ്കാ ഗാന്ധി ഒറ്റ രാത്രി അതാ തങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി എത്തുന്നു. ആ കാഴ്ച അത് അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് കാണും. പിന്നീട് കണ്ടത് പ്രിയങ്കാ ഗാന്ധി വിരുന്നുകാരിൽ നിന്ന് വീട്ടുകാരിയാകുന്ന സ്ഥിതിയാണ്. കുടുംബക്കാർ വരുന്നു, അവരോട് അല്പനേരം സംസാരിക്കുന്നു, എല്ലാവരെയും നേരിൽ കാണുന്നു. അങ്ങനെ പ്രിയങ്ക രാഹുൽ ഗാന്ധി എന്താണോ വയനാട്ടിലും മറ്റിടങ്ങളിലും ഇത്തരത്തിൽ സർപ്രൈസുകൾ കൊടുത്തുകൊണ്ട് വോട്ടർമാരുടെ ഹൃദയത്തിൽ എങ്ങനെ ചേക്കേറുന്നു, അതേ രീതിയിൽ പ്രിയങ്ക ഏകദേശം അക്ഷരാർത്ഥത്തിൽ ടിറ്റോ കോപ്പി പോലെ അങ്ങനെ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമാകാം.